സ്വർണ്ണക്കള്ളക്കടത്തുകാരി സ്വപ്ന സുരേഷ് മതം മാറിയെന്ന് റിപ്പോർട്ട്. സ്വപ്ന സുരേഷ് മുസ്ലിം മതം സ്വീകരിച്ചുവെന്നാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. NIA ഇത് കണ്ടെത്തിയിരിക്കുന്നു. മാത്രമല്ല സ്വപ്ന സുരേഷിൻ്റെ മതം മാറ്റം ഗൗരവപരമായ പുതിയ തലത്തിലേക്കാണ് പോയിരിക്കുന്നത്. സ്വപ്ന സുരേഷിന് തീവ്രവാദ സംഘങ്ങളുമായി അടുത്ത ബന്ധമുണ്ടെന്ന് NIA കണ്ടെത്തിയിരുന്നു. സന്ദീപിനും സരിത്തിനും റമീസിനുമൊക്കെ കേരളത്തിലെ മുസ്ലിം തീവ്രവാദികളുമായി അടുത്ത ബന്ധമുണ്ട്. കേരളത്തിലെ മാത്രമല്ല ദുബായിൽ പോലീസ് തിരയുന്ന NIA തിരയുന്ന ഫൈസലിനും മുസ്ലിം തീവ്രവാദവുമായി അടുത്ത ബന്ധമുണ്ട്. ഇവരൊക്കെ മുസ്ലിം തീവ്രവാദത്തിൻ്റെ കണ്ണികളാണ്. സ്വർണ്ണക്കടത്ത് വഴി ലഭിക്കുന്ന പണം കേരളത്തിലെ മുസ്ലിം തീവ്രവാദികൾക്കാണ് ലഭിച്ചിരുന്നത്. മുസ്ലിം തീവ്രവാദ സംഘടനകൾ കേരളത്തിൽ ശക്തമാണ്. ഇവർ രാഷ്ട്രീയ പാർട്ടികളായി തന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് സ്വപ്ന സുരേഷ് മതം മാറിയ വസ്തുത NIA ഞെട്ടലോടെ തിരിച്ചറിഞ്ഞിരിക്കുന്നത്. സ്വപ്ന സുരേഷ് മതം മാറിയതോടുകൂടി സ്വപ്ന സുരേഷും തീവ്രവാദ സംഘങ്ങളും തമ്മിലുള്ള ബന്ധം മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. മാത്രമല്ല കുവൈറ്റിലുള്ള വ്യവസായിയുമായി സ്വപ്ന അനാശാസ്യ ബന്ധം പുലർത്തിയിരുന്നുവെന്നും ആ വ്യവസായി സ്വപ്നയുടെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ എത്തിയിരുന്നുവെന്നും NIA വിവരം ലഭിച്ചു. ആ വ്യവസായിയെ വിവാഹം കഴിക്കാൻ സ്വപ്ന ആഗ്രഹിച്ചിരുന്നു. ഇപ്പോൾ നിഴലായി കൂടെയുള്ള ജയശങ്കർ പോലും ചതിച്ചുകൊണ്ടാണ് സ്വപ്ന കുവൈറ്റിലെ വ്യവസായിയുമായി ബന്ധപ്പെട്ടത്. കുവൈറ്റിലെ വ്യവസായി സ്വപ്നയുടെ വീട്ടിൽ എത്താറുണ്ടായിരുന്നു, സ്വപ്നയുടെ ഫ്ളാറ്റിൽ എത്താറുണ്ടായിരുന്നു. ഇവർ തമ്മിൽ ബന്ധപ്പെടാറുണ്ടായിരുന്നു. ഇവർ തമ്മിൽ വഴിവിട്ട ബന്ധമുണ്ടായിരുന്നു. ഈ ബന്ധം NIA കണ്ടെത്തിയിരിക്കുന്നു. മാത്രമല്ല സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പിടിക്കപ്പെടും എന്നായപ്പോൾ സ്വപ്ന ഇന്ത്യ വിടാൻ തീരുമാനിച്ചിരുന്നു. അതിനാണ് ബാംഗ്ലൂരിലെത്തിയത്. ബാംഗ്ലൂരിലെത്തിയ സ്വപ്ന ആഗ്രഹിച്ചത് കുവൈറ്റിലെ വ്യവസായിയുടെ അടുത്തേക്ക് പോകാനാണ്. അയാൾ അതിനുവേണ്ട എല്ലാ സാഹചര്യവും ഒരുക്കിക്കൊടുക്കാനും തയ്യാറായി. കുവൈറ്റിലെ വ്യവസായിമൊത്ത് പുതിയ ജീവിതം നയിക്കാനായിരുന്നു സ്വപ്ന തീരുമാനിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ NIA പിടിക്കപ്പെട്ടപ്പോൾ സ്വപ്നയുടെ സ്വപ്നങ്ങളാണ് തകർന്നുപോയത്. കുവൈറ്റിലെത്തുക, കുവൈറ്റിലെ വ്യവസായിയുമായി പുതിയ ജീവിതം നയിക്കുക, ജയശങ്കറെ തഴയുക, ഇതായിരുന്നു സ്വപ്നയുടെ ലക്ഷ്യം. സ്വപ്നയുടെ ജീവിതത്തിൽ നിരവധി പുരുഷന്മാർ കടന്നുപോയിട്ടുണ്ട്. ഉടുതുണി മാറുന്നതുപോലെയാണ് സ്വപ്നയ്ക്ക് പുരുഷന്മാർ. പുരുഷന്മാരെ സ്വീകരിക്കുകയും തള്ളിക്കളയുകയും ചെയ്യുന്ന രീതി, വമ്പൻ സ്രാവുകളെ വലയിലാക്കുന്ന രീതി, മേനി അഴക് കാട്ടി വമ്പൻ സ്രാവുകളെ വലയിലാക്കുന്ന രീതിയായിരുന്നു സ്വപ്നയ്ക്കുണ്ടായിരുന്നത്. ശിവശങ്കർ കുടുങ്ങിയതും അങ്ങനെയാണ്. ശിവശങ്കർ അടക്കമുള്ളവർ ഇപ്പോൾ കള്ളക്കടത്ത് കേസിൻ്റെ പ്രതിസ്ഥാനത്തേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശിവശങ്കറും അരുൺ ബാലചന്ദ്രനും അടക്കമുള്ള പുതിയ പുതിയ മുഖങ്ങൾ പുറത്തു വരുന്നു, മറനീക്ക് പുറത്തു വരുന്നു. ഇവരൊക്കെ വമ്പൻ സ്രാവുകളാണ്. ഈ വമ്പൻ സ്രാവുകളെ എല്ലാം സ്വപ്ന മയക്കി തൻ്റെ കാൽക്കീഴിലാക്കിയിരുന്നു. കുവൈറ്റിലെ വ്യവസായിക്കും സ്വപ്ന ദൗർബല്യമായിരുന്നു. സ്വപ്നയെ പരിചയപ്പെടുന്നവർക്കെല്ലാം സ്വപ്ന ദൗർബല്യമാണ്. അതാണ് സ്വപ്നയുടെ അനാശാസ്യ ബന്ധങ്ങൾ സൂചിപ്പിക്കുന്നത്. വമ്പൻ സ്രാവുകളുമായുള്ള ബന്ധം, വമ്പൻ സ്രാവുകളുമായുള്ള അനാശാസ്യ ബന്ധം, ഇതാണ് സ്വപ്നയെ ഇതുവരെ സംരക്ഷിച്ചു നിർത്തിയത്. സ്വപ്ന ബാംഗ്ലൂരിലെത്തിയത് വളരെ വിദഗ്ധമായിട്ടാണ്. ബാംഗ്ലൂരിലെത്തിയ സ്വപ്നയുടെ വഴികൾ പോലീസ് തിരയുന്നുണ്ട്, NIA തിരയുന്നുണ്ട്, അന്വേഷണ സംഘവും വിജിലൻസ് ഇൻ്റലിജൻസും ഇത് തിരയുന്നുണ്ട്. വളരെ ആസൂത്രിതമായാണ് സ്വപ്ന ബാംഗ്ലൂരിലെത്തിയത്. ബാംഗ്ലൂരിലെത്തി തുടർന്ന് ദുബായിലേക്ക് പോവുക, ദുബായിൽ നിന്ന് കുവൈറ്റിലേക്ക് പോവുക, കുവൈറ്റിലെ വ്യവസായിമൊത്ത് പുതിയ ജീവിതം നയിക്കുക, ഇതായിരുന്നു സ്വപ്നയുടെ ലക്ഷ്യം. ഇതിനുവേണ്ടിയായിരുന്നു സ്വപ്ന കാത്തിരുന്നത്. പക്ഷേ NIA അത് പൊളിച്ചു. ഇപ്പോളിതാ സ്വപ്നയുടെ പുതിയ വാർത്തയും പുറത്തു വന്നിരിക്കുന്നു. സ്വപ്ന മതം മാറിയിരിക്കുന്നു, സ്വപ്ന മുസ്ലിമായിരിക്കുന്നു. അപ്പോൾ സ്വപ്നയും തീവ്രവാദ സംഘങ്ങളും തമ്മിലുള്ള ബന്ധം മറനീക്കി പുറത്തു വരുന്നു. സ്വപ്ന സ്വർണ്ണക്കളത്തിലൂടെ ലഭിക്കുന്ന പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വിനിയോഗം ിരുന്നു. ഇതാണ് NIA ഇപ്പോൾ തേടുന്ന ചോദ്യം. മാത്രമല്ല സ്വപ്നയ്ക്ക് കിട്ടുന്ന പണം, അവിഹിതമായി കിട്ടുന്ന പണം, സ്വപ്നയുടെ ബാങ്ക് ബാലൻസ്, ഇതൊക്കെ NIA പരിശോധിക്കുന്നുണ്ട്. അതിഭീമമായ തുക സ്വപ്നയ്ക്ക് ലഭിക്കാറുണ്ടായിരുന്നു എന്നാണ് കണ്ടെത്തൽ. മുസ്ലിം തീവ്രവാദ പ്രവർത്തനത്തിൻ്റെ പ്രധാനപ്പെട്ട കേരളത്തിലെ കണ്ണിയായിരുന്നു സ്വപ്ന. ഡീൽ വുമൺ എന്നാണ് സ്വപ്ന എല്ലാവരുടെ ഇടയിലും അറിയപ്പെട്ടിരുന്നത്. അത്രയേറെ ശക്തിയായിരുന്നു സ്വപ്നയ്ക്ക് ഭരണത്തിലും മറ്റും. ശിവശങ്കറായിരുന്നു സ്വപ്നയുടെ തുറപ്പുചീട്ട്. ശിവശങ്കറായിരുന്നു കേരളത്തിലെ സ്വപ്നയുടെ ആയുധം. ശിവശങ്കറെ ഉപയോഗിച്ച് സ്വപ്ന നടത്തിയ നീക്കങ്ങൾ ഇപ്പോൾ ശിവശങ്കറേയും കള്ളക്കടത്തു സംഘത്തിൻ്റെ കെണിയിൽപ്പെടുത്തിയിരിക്കുകയാണ്. ചുരുക്കത്തിൽ സർക്കാരിനെ തന്നെ സമ്മർദ്ദത്തിലാക്കിയ സ്വപ്നയുടെ പുതിയ മുഖം തെളിഞ്ഞു വന്നിരിക്കുന്നു. സ്വപ്ന മുസ്ലിമായിരിക്കുന്നു. സ്വപ്ന തീവ്രവാദികളുമായി അടുത്ത ബന്ധം പുലർത്തുന്നു.